അസ്സലാമു അലൈക്കും, നമസ്കാരം. അവ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത്, ഞാനല്ല എൻ്റെ കുഞ്ഞാത്തേനെ ഉണ്ടാക്കാൻ പോണത്, തേങ്ങാച്ചോറാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സബോള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, 3 പട്ടൻ്റെ പീസ്, 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 സ്പൂൺ വെളുത്തുള്ളി, 2 സ്പൂൺ ഇഞ്ചി, 1 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാ പാലല്ല, തേങ്ങ നന്നായി അരച്ചിട്ട് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വെള്ളം ഇത്രയും നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ പോകും. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വെക്കണത്, ഉരുളിയിലാണ് വെക്കണത്. വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൽ യൂസ് ചെയ്യണത്. ഓയിൽ യൂസ് ചെയ്യുമോ? വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ആ പട്ട, കറാമ്പ്, ഏലക്ക ഇടുക. അതിലേക്ക് സബോള ഇടുക, ഒന്ന് വണങ്ങട്ടെ സബോള, നന്നായി ഒന്ന് വണങ്ങട്ടെ. ഉള്ളി നന്നായി വണങ്ങണമെന്നൊന്നുമില്ല, ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയാൽ മതി. അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ആ ഒരു പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളക്, ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിക്കുകയാണ്. ഏകദേശം നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ മാതിരി തന്നെയാണ്, തേങ്ങൻ്റെ അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പൊന്നിയരിയിലാട്ടോ വെക്കണത്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റൈലാണ്, ഓരോ ഭാഗത്തും ഓരോ സ്റ്റൈലാണ്. ഇതിപ്പോൾ എൻ്റെ താത്താൻ്റെ സ്റ്റൈലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് നമ്മുടെ അരി കുതിർത്തി വാര വെച്ചിട്ടുണ്ട് പൊന്നിയരി. അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യണ അരി കേട്ടോ, അത് ഏതും ആവാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവും ചിലപ്പോൾ വ്യത്യാസം വരും. ഇത് ഞങ്ങൾ പൊന്നിയരീൻ്റെ അളവാണ്, 1 ഗ്ലാസിന് 1/2 ഗ്ലാസ് വെള്ളം. അത് ഞാൻ തേങ്ങയും കൂടി അരച്ച് ആ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് 1/2 ഗ്ലാസ് വെള്ളം. ഇനി നമുക്ക് തിളക്കട്ടെ, നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേശം മല്ലിയില ഇടുന്നുണ്ട്, കൂടെ തന്നെ നമുക്ക് അരിയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ അരി ഇട്ടു, ഒന്ന് നന്നായി ഇളക്കുന്നുണ്ട്, തീ നന്നായി ആളി കത്തുന്നുണ്ട്. ഇനി അത് നമുക്ക് മൂടി വയ്ക്കാം. മൂടിയൊക്കെ തുറന്ന് ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്. കറക്റ്റ് അളവാണ് വെള്ളമൊക്കെ. നമ്മൾ അതിന് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അന്ന് നമ്മൾ കുക്കറിലാണെങ്കിൽ അങ്ങനെ അടച്ചിട്ട് ആ വിസിലൊക്കെ പോയ ശേഷം തുറന്നാൽ മതി. ഇത് ഇതായതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ ഇളക്കിയിട്ട് അങ്ങനെ വെച്ചു. ഇപ്പോൾ ദമ്മമാതിരിയായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെർവ് ചെയ്യാം. ഓ, അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറിന് കോമ്പിനേഷനായിട്ട് ബീഫ് കറിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.